ഹലാൽ എന്ന് കേട്ടാൽ കുരുപൊട്ടും ഇവിടുത്തെ ബി ജെ പിക്ക്. കേരളത്തിൽ ഇനി ഹലാൽ എന്ന് കേൾക്കാനും പാടില്ല. അല്ലെങ്കിൽ തന്നെ ഹലാൽ ശർക്കര, ഹലാൽ പപ്പടം, ഹലാൽ വെണ്ടയ്ക്ക, അങ്ങനെ മൊത്തം ഹലാലാണ്. ഇവിടെ നോക്കിയാലും ഹലാല്, അവിടെ നോക്കിയാലും ഹലാല്. അല്ല, എങ്ങനെ കുരു പൊട്ടാതിരിക്കും? മനുഷ്യരല്ലേ ഇവിടുത്തെ ബി ജെ പിക്കാര്. അല്ല, ബി ജെ പിക്ക് എന്താണ് ഈ ഹലാല്? അല്ല ബി ജെ പിക്കാരാ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് ഈ ഹലാല്? പൊന്നെ അങ്ങനെ ഒന്നും ചോദിക്കല്ലേ, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കറിയില്ല. ഏതോ ഒരു മുസ്ലിം ബിരിയാണിയിൽ തുപ്പി വെക്കുന്നുണ്ട്, ഇതാണ് ഹലാല്. ശർക്കര എഴുതി വെച്ചിരിക്കുന്നു, അതാണ് ഹലാല്. പിന്നെ സാമ്പാർ, വെണ്ടയ്ക്ക, അങ്ങനെ പോകുന്നുണ്ട് ഹലാല്. സംഗതി ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് കേട്ടോ. അല്ല, സത്യം പറഞ്ഞാൽ എന്താ ഈ ഹലാല്? ഞാനും ആലോചിക്കുകയായിരുന്നു. കേട്ട് മടുത്തിട്ട് ഒടുവില് ഞാനും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി, എന്താണ് ഈ ഹലാല്. എനിക്കറിയാവുന്നത് പോലെ തന്നെ ഹലാൽ എന്നാൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമപ്രകാരം അനുവദനീയമായ ഭക്ഷണം എന്ന അർത്ഥത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്ക് മറ്റു ചില സമയത്ത് ഭക്ഷണത്തോട് ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. ലോകത്താകമാനം ഏകദേശം 70% മുസ്ലിങ്ങൾ ഈ ഹലാൽ ആദർശം പിന്തുടർന്നു വരുന്നു. ഇനി ഹലാലിൽ ഉൾപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഈ കാര്യത്തിൽ ഉൾപ്പെടുന്ന എന്താണെന്നറിയോ? ശവം, രക്തം, പന്നിമാംസം, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം പൊട്ടിച്ചത്തത്, അടിച്ചുകൊന്നത്, വീണു ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു കൊന്നത് എന്നിവ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ എന്റെ അടുത്തൊന്നും പറയാൻ വരരുത്, ഇതൊക്കെ ഞാനല്ല പറഞ്ഞത്, ഗൂഗിൾ എനിക്ക് പറഞ്ഞു തന്നെയാണ്. മാതാപിതാ ഗൂഗിൾ ദൈവവും തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഗൂഗിളിൽ നോക്കി കണ്ടുപിടിക്കും. തീർച്ചയായിട്ടും ഇതിനെ അംഗീകരിക്കുകയല്ലേ വേണ്ടത്. ഇതൊരു വിശ്വാസമല്ലേ? ആ വിശ്വാസത്തിൽ എന്തിനാണ് വല്ലാണ്ട് കയറി ഇങ്ങനെ ചൊറിയാൻ നിൽക്കുന്നത്? ആ വിശ്വാസം അവിടെ ഇരിക്കട്ടെ. ആ വിശ്വാസങ്ങളെ മുറുകെ പിടിച്ചാണ് സത്യം പറഞ്ഞാൽ അവർ ജീവിക്കുന്നത്. പിന്നെ ഈ ബി ജെ പി കാർക്ക് ഇക്കാര്യത്തിൽ കുരുപൊട്ടാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞ ഒരു ലക്ഷ്യമില്ല കേട്ടോ പറയാൻ. ഇത് പറയാനൊരു കാരണമുണ്ട്. ഇന്നലെ രസകരമായ ഒരു ചാനൽ ചർച്ച കണ്ടു, സുരേഷും ഷാനിയും തമ്മിലുള്ള ചാനൽ ചർച്ച. ഏകദേശം 17 മിനിറ്റ് ഞാൻ കണ്ടുകൊണ്ടിരുന്നു. എന്റെ പൊന്നി, ഒരു രക്ഷയില്ല, ഒരു കാര്യവും പറയാനില്ല, ചിരിച്ചു ചിരിച്ചു ഉപ്പാട് വരും. ഷാനി ചോദിക്കുകയായിരുന്നു സുരേഷിനോട്, നിങ്ങൾ ഹലാൽ ശർക്കര കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ചോദിച്ച് ചോദിച്ച് ഷാനി വട്ടം കറങ്ങിയതല്ലാതെ സുരേഷിന് യാതൊരു മറുപടിയില്ല. പണ്ടാണെങ്കിൽ നമ്മൾ ഈ പശുവിനെ കെട്ടിയ കാര്യം ഇങ്ങനെ പറയുമല്ലോ, തെങ്ങിനെ കുറിച്ച് എഴുതാൻ പറയുമ്പോൾ, അതുപോലെ ആ കുറ്റിയിൽ കിടന്ന് കറങ്ങാണ് സുരേഷ്. ഹലാൽ എന്താണെന്ന് കക്ഷിക്ക് അറിയയില്ല, എന്നിട്ട് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചാലോ, യാതൊരു വിധത്തിലുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനും അറിയില്ല. പക്ഷെ ഹലാൽ ഭക്ഷണം നിരോധിക്കണം കേട്ടോ, അത് പുള്ളിയുടെ മുഖമുദ്രയാണ്. ഇനി വിപണിയിൽ ഹലാൽ ഗോമൂത്രം ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് വാങ്ങിച്ചു കുടിക്കുന്നത് നന്നായിരിക്കും, ചമ്മല് ബെസ്റ്റാ. പിന്നെ ഹലാൽ സാമ്പാറും വെണ്ടയ്ക്കും ഒക്കെ ഈ സുരേഷന്റെ സംഭാവനയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഈ ഹലാലും ഹറാമും ഒക്കെ അധികം ചർച്ച ചെയ്തിട്ടില്ല. 1st സ്വാതന്ത്ര്യസമരത്തിൽ സൈനികർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പന്നിയുടെയും പശുവിന്റെയും ഒക്കെ കാര്യം പഠിച്ചത് ഓർമ്മയുണ്ട്. അതിനുശേഷം പിന്നെ ഇപ്പോഴാ കഷ്ടപ്പെട്ട് ഇതിനെ കുറിച്ചൊക്കെ ഇരുന്ന് നോക്കി കണ്ടുപിടിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഹലാൽ ഒഴിവാക്കണം. അതാണ് ബി ജെ പി സ്വപ്നം കണ്ട ഒരു കിനാശേരി. പിന്നെ ഒരു വാൽകഷ്ണം കൂടി പറഞ്ഞിട്ട് പോവാട്ടോ. എന്താന്ന് വെച്ചാലേ, സുനിത ദേവദാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംഗതി ഒരു പഞ്ച് ഡയലോഗ് ആയതുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. ഹലാൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ വിട്ടുപിടിക്കാൻ ഉദ്ദേശമില്ലേ എന്നിട്ട് ചോദ്യം ഉണ്ടാവും. ഇല്ലില്ല, ഹലാൽ സാമ്പാർ ഞാൻ വിട്ടുപിടിക്കില്ല. അപ്പൊ ഹലാൽ സാമ്പാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേന്ദ്രനും സുരേഷും കൂടി കേരളത്തിൽ നിന്ന് സാമ്പാർ ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അമിത്ഷാ കേന്ദ്രത്തിൽ നിന്ന് തുപ്പി വെക്കും. ഇതാണ് ഹലാൽ സാമ്പാർ. അല്ല പിന്നെ, ഇത്രയെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഒരു ഹലാലേ. Oh, 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 oh